ജെന്യൂൻ ആണെന്ന് തോന്നുന്നില്ല. പറ്റിപ്പാണ്, കറക്റ്റ് പറ്റിപ്പാണ്. ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ 36 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാടിക്കേറി പോയാ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഇത്ര അതൊരു ഫ്രോഡ് പ്രാക്ടീസ് അല്ല, ഫിനാൻഷ്യൽ ഫ്രോഡ് എന്നേ പറയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. അമിത ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നിരവധി അനവധി തട്ടിപ്പ് കമ്പനികളിലേക്കാണ് നമ്മൾ മലയാളികൾ ഓരോരുത്തരും തൻ്റെ സമ്പാദ്യം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചിട്ടിക്കമ്പനിയാവട്ടെ, ഭൂമിയാവട്ടെ, അല്ലെങ്കിൽ ഫ്ളാറ്റായിക്കോട്ടെ, മറ്റെന്തു തന്നെ ആയിരുന്നാലും തനിക്ക് അമിത ഷെയർ മാർക്കറ്റിംഗ് ആണെങ്കിൽ പോലും അമിത ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നിക്ഷേപിക്കുന്ന ഓരോരുത്തർക്കും എത്ര തന്നെ കൊണ്ടാലും പഠിക്കാത്ത രീതിയിലായിട്ട് മലയാളി അധപ്പതിച്ച് മാറിയിരിക്കുകയാണ്. ഓരോരോ കമ്പനികൾ അമിത ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് 100-36% വരെ നിങ്ങൾക്ക് ലാഭം തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഫിറ്റ് തരാം, അല്ലെങ്കിൽ ഞങ്ങൾ പലിശ തരാം എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികളെ വീണ്ടും വീണ്ടും കബളിപ്പിക്കാൻ വേണ്ടി മുഖ്യധാരാ മാധ്യമങ്ങളിലും മറ്റും പരസ്യങ്ങൾ നൽകി മലയാളികളെ ഒന്നടങ്കം വഞ്ചിക്കുമ്പോൾ അത് ആ വഞ്ചനയിൽ പെടാതിരിക്കാൻ ഒരു കൂട്ടം മലയാളികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പബ്ലിക്കിൻ്റെ, ആ ജനത്തിൻ്റെ, പൊതുജനത്തിൻ്റെ അഭിപ്രായം അല്ല. നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ മറ്റ് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ജെന്യൂൻ ആണെന്ന് തോന്നുന്നില്ല. ഇല്ല, അങ്ങനെയുള്ള ആവശ്യമില്ലല്ലോ. മറ്റേ എല്ലാവരെയും ഇങ്ങനെ പരാജയപ്പെടുത്തിയിട്ട് അവന്മാർ മറ്റേ ഇതിനാ വേണ്ടി ഒരു നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഇത്രയും എങ്ങനെ ഇൻട്രസ്റ്റ് കൊടുക്കുമോ? പറ്റിപ്പാണ്, കറക്റ്റ് പറ്റിപ്പാണ്. അല്ലെങ്കിൽ ഇത് വേറെ എവിടെ നിന്നെങ്കിലും ഫണ്ട് വരുന്നുണ്ടായിരിക്കും, വെളിയിൽ നിന്ന് എന്തെങ്കിലും ഔട്ട്സോഴ്സിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ടായിരിക്കും. ആ ഫണ്ട് വരെ ഇതിലേക്ക് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ മാറ്റുന്നതായിരിക്കും. അതായത് ഇത് ബാങ്കുകളിൽ തന്നെ 7.5% തരണത്. അപ്പോൾ ഈ 36 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാടിക്കേറി പോയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ളതാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. 36% പൈസ കമ്മീഷനോ അല്ലെങ്കിൽ ആ പലിശ എന്തെങ്കിലും കൊടുക്കണമെന്ന് വെച്ചാൽ അത് തട്ടിപ്പായിരിക്കും, അതിന് സംശയമൊന്നുമില്ല. ആ ചിന്തിക്കണ്ടേ, ഉടനെ ചോദിച്ചത് എങ്ങനെ ചിന്തിച്ചിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടല്ലേ ചെയ്യുള്ളൂ. ചാടിക്കേറി ഒന്നും ചെയ്യൂല, ഫാമിലിയായിട്ട് ഹസ്ബൻഡായിട്ട് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. അല്ല, അത് ഇൻട്രസ്റ്റ് അങ്ങനെ അത്രയും വരില്ല. നമ്മൾ ബാങ്ക് ഇൻട്രസ്റ്റ് അല്ലേ നോക്കാനുള്ളത്, അതിപ്പോ കൂടുതലല്ലേ പറയണേ. അതിന്റെ എല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ കള്ളപ്പണം ലെവലായിരിക്കും, അല്ലാതെ ഇത്രയും 36% പലിശ കൊടുക്കുന്ന രീതിയിൽ ഒരു ബാങ്ക് ഇത് ചെയ്യത്തില്ല, ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഇത്രയും അതൊരു ഫ്രോഡ് പ്രാക്ടീസ് അല്ല, ഫിനാൻഷ്യൽ ഫ്രോഡ് എന്നേ പറയുള്ളൂ. എങ്ങനെയാണ് 100 രൂപയ്ക്ക് 36 രൂപ കിട്ടുന്നത്? അത് 1 വർഷം ആയിക്കോട്ടെ, 2 വർഷം ആയിക്കോട്ടെ, പക്ഷേ 36% എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫ്രോഡല്ല അത്. എനിക്ക് അതിൽ താല്പര്യമില്ല. കാരണം ഒരുപാട് നമ്മുടെ ഇപ്പം ഇഷ്ടംപോലെ നമ്മൾ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് വേണ്ടത് വെക്കുന്നത്. ക്ഷമിക്കാനും താല്പര്യം ഉണ്ട്, പക്ഷേ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കുഴപ്പമില്ല. പിന്നെ പുതിയ കമ്പനിയല്ലേ, അതുകൊണ്ട് അങ്ങനെ ആൾക്ക് അറിഞ്ഞോളാം, എനിക്ക് അറിഞ്ഞോളാം പറ്റി. പക്ഷെ എന്നാലും ആളൊക്കെ ഇവരെ ഈ കോപ്പറേറ്റീവ് ബാങ്കിനെക്കാളോ കൊള്ളാം, എൻ്റെ അഭിപ്രായം. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. മലയാളികളെ തട്ടിപ്പിന് ഇരയാക്കിക്കൊണ്ട്, ചൂഷണം ചെയ്തുകൊണ്ട്, അവരുടെ ആ സ്വർണത്തോടുള്ള ആർത്തിയെ ചൂഷണം ചെയ്തുകൊണ്ട്, സ്വർണത്തോടുള്ള മോഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ പൊതുജന അഭിപ്രായമാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. എന്തായിരുന്നാലും ഇതുപോലുള്ള തട്ടിപ്പുകളിൽ നമ്മൾ മലയാളികൾ വീഴാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മൾ കഷ്ടപ്പെട്ട് രക്തം വേർപ്പാക്കി ഉണ്ടാക്കുന്ന ഓരോ രൂപയും മറ്റുള്ളവർ തട്ടിയെടുക്കാതിരിക്കാൻ, എന്ത് പ്രലോഭനത്തിൻ്റെ പേരിലാണെങ്കിലും തട്ടിയെടുക്കാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണകർത്താക്കളും ഇതുപോലുള്ള തട്ടിപ്പുകൾക്ക് കടിഞ്ഞാണിടാൻ ശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥനയിൽ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.